സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തുക എന്നുള്ളത്. ഞങ്ങൾ ആ കാര്യം നിർദ്ദേശിക്കുവാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. തീരദേശ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പനത്തുറ മുതൽ മാമ്പള്ളി വരെയുള്ള തീരങ്ങൾ മുഴുവൻ ശോഷിച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണം അശാസ്ത്രീയമായിട്ട് അദാനി അറബിക്കടലിൽ കല്ലുകൾ നിരത്തി നിർമ്മിക്കുന്ന ഈ പുലിമുട്ടാണ്. അത് നിർത്തിവെച്ച് പഠനം നടത്താത്തിടത്തോളം കാലം നമുക്ക് ഈ തീരശോഷണത്തിൻ്റെ പ്രധാനമായ കാരണം കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഞങ്ങൾ പറയുന്നത് എന്താണ്, ഈ വിദേശത്തിരിക്കുന്നതോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലിരിക്കുന്നതോ ശാസ്ത്രജ്ഞന്മാരെന്ന ലേബലിൽ കൊണ്ടിറക്കുന്നവരെയോ കൊണ്ടല്ല പഠനം നടത്തേണ്ടത്. അങ്ങനെ പഠനം നടത്തുന്നവരാണെങ്കിൽ അവരുടെ പി എച്ച് ഡികളെയും അവരുടെ ശാസ്ത്രബുദ്ധികളെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, അതിനകത്ത് ഈ തീരത്ത് വസിക്കുന്ന, തീരത്തെ അറിയുന്ന, തീരത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കുന്ന, അത് തുടക്കം മുതൽ അറിയുവാൻ സാധിക്കുന്ന തീരദേശ പ്രാദേശിക മത്സ്യത്തൊഴിലാളി ശാസ്ത്രജ്ഞന്മാർ കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ട് വേണം അത്തരമൊരു സമിതിക്ക് രൂപം നൽകേണ്ടത്. പരീക്ഷണശാലകളിൽ വച്ച് കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന കടലും കടൽത്തിരകളും കൊണ്ട് പഠിച്ചെടുക്കാവുന്നതല്ല അറബിക്കടലിൻ്റെ തീരശോഷണവും അറബിക്കടലിൻ്റെ രൂക്ഷതയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ സമിതി ഞങ്ങൾക്ക് അസ്വീകാര്യമാണ്. കാരണം അത് കണ്ടുപിടിച്ചു കൊടുക്കുന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതും അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വന്ന് പഠിച്ച് തയ്യാറാക്കാത്തതുമായിട്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അതൊരു സംയുക്ത സമിതിയായിരിക്കണം. തീരദേശത്തിൽ നിന്നുള്ള മത്സ്യ അറിവുള്ള, കടലറിവുള്ള, ശാസ്ത്രബോധമുള്ള തീരദേശ മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത സമിതിയായിരിക്കണം. പഠനം സുതാര്യമായിരിക്കണം. പഠനത്തിൻ്റെ എൻ റിസൾട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിൽ നിന്ന്, അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു പഠനത്തിൽ നിന്ന് ഈ അദാനിയുടെ തുറമുഖ നിർമ്മാണമല്ല ഈ തീരശോഷണത്തിന് കാരണമാണെങ്കിൽ ഞങ്ങൾ ഈ സമരം നിർത്തുക മാത്രമല്ല, ഈ അദാനി സർക്കാരിനോട് ചോദിച്ചതുപോലെ ആ നഷ്ടപരിഹാരം നൽകാനും ഞങ്ങൾ തയ്യാറാണ്. മറിച്ചാണെങ്കിൽ സർക്കാർ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അദാനി പോർട്ടിൻ്റെ നിർമ്മാണം എന്നേക്കും അവസാനിപ്പിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ സമഗ്രമായി സംതരിക്കേണ്ട പദ്ധതിക്കാണ് രൂപം നൽകേണ്ടത്.